അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോ നിൽക്കുന്നത് ലാമൽ കോ ബീച്ച് റിസോർട്ട്, ബീച്ച് റിസോർട്ടിലാണ്, പുതുച്ചേരിയിലാണ്. പുതുച്ചേരി, പോണ്ടിച്ചേരി, പോണ്ടിച്ചേരിയിലാണ്. അപ്പൊ നമ്മള് മധുരയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ സെക്കൻഡ് ഡേ ആണ്, ഒരു ലോങ് യാത്ര. അപ്പൊ നമ്മള് ഇന്നലെ തിരുത് പിടിച്ച് വന്നിട്ട് നേരെ ബീച്ചിലേക്ക് ചാടിക്കൊണ്ട്, അതായത് നമ്മളിവിടെ എത്തിയപ്പോ 4 മണിയായി, നമുക്ക് 6 മണി വരെ ബീച്ചില് ഇവര് ഇറങ്ങാൻ സമ്മതിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാം വേറെ വഴിക്കൂടെ. അപ്പൊ നമുക്ക് ഇവരുടെ ഗേറ്റ് 6 മണിയാകുമ്പോ ക്ലോസ് ചെയ്യും, അതുകൊണ്ട് നമ്മൾ വന്നോണ്ട് അങ്ങോട്ടങ്ങ് ഇറങ്ങി. അപ്പൊ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കുള്ള വീഡിയോ ഇന്നത്തെ റീക്യാപ്പ് അല്ലെങ്കിൽ ഹൈലൈറ്റ്സ്. അങ്ങനെ നമ്മളിവിടെ റിസോർട്ടിലെത്തി. മെയിൻ റോഡിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ചെറിയ ഇടവഴി കൂടെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അവിടെ മാത്രമേ ഉള്ളൂ റോഡിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്. ബാക്കി ഇങ്ങോട്ടേക്ക് വരാനുള്ള റോഡെല്ലാം നല്ല റോഡ് തന്നെയായിരുന്നു. പിന്നീട് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ വണ്ടി ഇടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡേ. അപ്പം നമ്മൾ പുറത്ത് ഇവരുടെ തന്നെ പാർക്കിംഗ് ഉണ്ടായിരുന്നു, അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. After 6 p.m. the beach access will be closed due to no lights, for the safety purpose we are closing it. It's a problem. If you have any doubts, kindly call 111. Tomorrow morning 11 a.m. check out, sir. Okay. We will guide you through. ഇപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, പിന്നെ ഇപ്പോൾ റൂമിലേക്ക് പോവാണ്. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇങ്ങനെ നീളത്തിലാണ്, അതായത് റോഡിൽ നിന്ന് ബീച്ചിലേക്ക് ഇങ്ങനെ നീളത്തിലാണ് റൂംസൊക്കെ ഉള്ളത്. ഇവിടെ പല ടൈപ്പ് റൂംസ് അവൈലബിൾ ആണ്. ഡീലക്സ് ഗാർഡൻ വ്യൂ റൂം, ഗ്രൗണ്ട് ഫ്ലോർ സീ വ്യൂ, ഡബിൾ പാർട്ടീഷൻ സീ വ്യൂ, സീ കിങ് വ്യൂ റൂം, സീ ക്യൂൻ വ്യൂ റൂം, അങ്ങനെ കുറേ റൂംസ് റൂംസ് ആണ് ഇവിടെ ഉള്ളത്. ഈ സൈഡായിരിക്കുമല്ലോ എന്നാൽ ഞാൻ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ റൂമ്. അച്ഛൻ അതല്ലല്ലോ പറഞ്ഞത്. അച്ഛൻ അതല്ല പറഞ്ഞത്. ഹായ് നോക്കിക്കേ, ഇവിടെ ഇരുന്ന് നമ്മുടെ കടൽ നല്ല പോലെ കാണാം. കണ്ടാ കണ്ടാ, നിങ്ങൾ കണ്ടാ കണ്ടാ. സീ വ്യൂ റൂം കിട്ടില്ല, അതെല്ലാം ഫില്ലായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ആ റൂമാണ് സീ വ്യൂ റൂമാണെന്നുള്ളത് ഞാൻ അറിയുന്നത്. അതാണ് ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇതാണ് റൂം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു സീ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണിത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി റൂംസൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇത് പുറത്തിടാനുള്ള ചെയറും ടേബിളും ആണ് തോന്നുന്നല്ലേ. പിന്നെ ബെഡ്, AC, ഫാന, ഇവിടെ ഒരു പെയിന്റിങ്, ഇവിടെ എന്തോ ഒരു ഡോർ ഉണ്ട്, എന്താണെന്ന് നോക്കണം. അവിടെ എന്തോ ഒരു ഡോർ ഓപ്പൺ ഇല്ലായിരിക്കും, ചുമ്മാ അവിടെ തരുന്ന ഇല്ല. ബാത്റൂം, വലിയൊരു ബാത്റൂം, ഹീറ്റർ ഉണ്ട്, കടലിന്റെ വ്യൂ കാണിക്കട്ടെ. യെസ്, അപ്പൊ നോക്കിക്കോളൂ. കണ്ടാ ഇടുക്കാച്ചി കടൽ കണ്ടാ. സൗണ്ട് കേൾക്കുമ്പോ എന്താണ് 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 വന്നു. പിന്നെ അവനെ പിടിച്ചോളേ.
ചിക്കൻ സ്റ്റഫ്ഡ് സമൂസ. അപ്പോൾ ഇത് രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. തീർത്തി പിടിച്ച് വരാതെ രണ്ട് മൂന്ന് ദിവസം താമസിക്കാനാണെങ്കിൽ വളരെ നല്ല ഒരു റിസോർട്ടാണ്. ആ ബീച്ചിലേക്ക് ഇങ്ങനെ നന്ദോ കുന്തോ എല്ലാം നോക്കി അങ്ങിരിക്കണം. അപ്പോൾ പിന്നെ ബീച്ച് വ്യൂ ആറ് റൂമുകളേ ഉള്ളൂ. പക്ഷെ മേളത്തെ ആണ് ഇത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ ബാൽക്കണിയിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവരുടെ ഗേറ്റ് ഓപ്പൺ ആക്കി തരും. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. അപ്പോൾ ഞങ്ങളിങ്ങനെ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അറിയാം. നേരെ ഇറങ്ങുക ബീച്ചിൻ്റെ മുമ്പിൽ. ക്ലാസ് അല്ലേ, അടിപൊളിയല്ലേ, നല്ല ഫുള്ളായിട്ട് എൻജോയ് ചെയ്യും. പക്ഷേ ഒറ്റ ദിവസം ഉള്ളതായിട്ട് അതൊന്ന് വലുതായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു 11:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ബീച്ചിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡി ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്നതാണ് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ഗേറ്റ് ഉള്ളത്. കുട്ടികൾക്ക് ഉള്ള പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്. ആ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ബീച്ച് വ്യൂ ഉള്ളത്, ബാക്കിയുള്ളവർക്കെല്ലാം അല്ലാതെയാണ്. ഇവിടെല്ലാം മികച്ച ഒരു രീതിയില്ല. നമുക്ക് റെസ്റ്റോറൻറ്റ് ഇപ്പം രണ്ട് റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നമ്മൾ താമസിക്കുന്നതിൻ്റെ മുകളിലുണ്ട് ഒരു സീ വ്യൂ റിസോർട്ട്, അല്ല സീ വ്യൂ റെസ്റ്റോറൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയാണോ? നമ്മൾ തന്നെ എടുത്ത് കഴിക്കണോ? ഗാർഡൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. മെനു ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തോ പെട്ടെന്ന് പറയണേ, പെർഫ്യൂം ഉണ്ട് പോണം. പറയൂ സർ. നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. റൂമിലേക്ക് കൂട്ടി തന്നേനെ മഞ്ജു കൊണ്ട് അതിനെ വരുന്ന ഇവിടെ വരാൻ വേണ്ടി അതിനെ ഇവിടെ വന്നു. കുറേ ദോശ ഐറ്റങ്ങൾ ഉണ്ട് ഇവിടെ. ഈ റിസോർട്ട് നീളത്തിലാണ് കിടക്കുന്നത്. നീളത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഭയങ്കര ലെങ്ത് ആണ് കടലിൻ്റെ അവിടുന്ന് റോഡിലേക്ക്. അപ്പം റോഡിൻ്റെ അടുത്ത്, റോഡ് കടലിൻ്റെ അടുത്തല്ല, റോഡിൻ്റെ അടുത്തുള്ള റൂമുകൾക്ക് റെൻ്റ് മീൻസ് പ്രൈസ് കുറവാണ്. നമ്മൾ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്ന സമയത്താണ് റേറ്റ് കൂടുന്നത്. പക്ഷേ വെർത്താണ്. ഒരു 2-3 ദിവസം താമസിക്കാനാണെങ്കിൽ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ചാടി കഴിഞ്ഞാൽ ബീച്ചിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.